അപ്പൊ ഇക്കാരുടെ ജോലി മാറ്റി വെച്ചിട്ടാണ് ഇക്ക ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി. 1991 ഞാൻ വിദേശത്തേക്ക് പോകുന്നത്. എന്റെ വീട്ടിലെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കണ്ടാണ് ഞാൻ പോയത്. എന്നിട്ടുള്ളത് പറയുമ്പം ഇക്കാക്ക് എന്റെ ഒരു പങ്കും കൂടെ ഞാൻ കൊടുക്കാൻ വേണ്ടി വന്ന കേട്ടോ. സന്തോഷത്തോടു കൂടി ഇതങ്ങ് സ്വീകരിച്ചു. തേജമേ റഹ്മാനേ നാ തേജമേ റഹീം. ഞാൻ അഭിനയിച്ച നജീബും ചേട്ടനും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട്. പക്ഷെ ഞാൻ അഭിനയിച്ച നജീബ് ചിന്തിച്ചതും ചേട്ടൻ ചിന്തിച്ചതും ഒരുപാട് അടുപ്പമുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ അവതരിപ്പിച്ചൊരു കഥാപാത്രത്തെ ഞാൻ നേരിൽ കാണുന്നത്. അതൊരു നടന്ന രീതിയിൽ ഭയങ്കര ഒരു ഒരു ദൈവികമായ അനുഭവമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇക്കാക്ക് ഇക്കാടെ ജീവിതമാണ്, എന്താണ് പറയാനുള്ളത്? സിനിമയാകുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ ആടുജീവിതം ഞാൻ ബെന്യാമിൻ സാർ ഇത് എഴുതിയില്ലാതെങ്കിൽ ഞാൻ അനുഭവിച്ച കാര്യം ലോകം ഇപ്പോൾ മൊത്തം അറിഞ്ഞിരിക്കുകയാണ്. ഈ ലോകം മൊത്തം എന്ന് പറഞ്ഞാൽ ഒരു 90% ആൾക്കാരും ഇപ്പോൾ ഈ നോവലിനെ കുറിച്ച് എൻ്റെ കഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. ഇപ്പം ഇക്ക ചെയ്യുന്ന തൊഴിലെന്ന് പറയുന്നത് മത്സ്യബന്ധനമായിട്ടുള്ള ബന്ധപ്പെട്ട ജോലിയാണ്. അത് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴും മണ്ണെടുപ്പും മത്സ്യത്തിന്റെ ഒക്കെ പണി തന്നെ ആയിരുന്നു. വീണ്ടും തിരിച്ച് അതിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇത് ഇപ്പൊ നമുക്ക് അതാണ് നമ്മുടെ ഒരു ജീവിത മാർഗവും. അതെ അല്ലെ, ഡെയിലി പണിക്ക് പോകും. ഇപ്പൊ അല്ലെ ഡെയിലി പോകും, ഡെയിലി പോകും. ചിലപ്പോ ചില ദിവസം കിട്ടും, ചില ദിവസം കിട്ടത്തില്ല. എന്നാലും ഡെയിലി പോകും, എന്നും കിട്ടണമെന്നില്ല. കടലിലെ പരിപാടി എന്നും കിട്ടുമെന്നും നമ്മൾ പ്രതീക്ഷിച്ച് പോകണ്ട. അതൊരു വൈകായിക വന്നാൽ അവിടെ എന്തായിരുന്നു ചെയ്യുന്നത്? എന്തും ചെയ്യാനെ. ഒരു പനി വന്നാൽ എന്ത് ചെയ്യും? പലിശ പോകും. നാട്ടിലൊരു മഴ വന്നാൽ പനി പിടിക്കുന്ന ആൾക്ക് ആ മരുഭൂമിയിൽ ഈ മണൽക്കാറ്റിലും ചൂടിലും തണുപ്പത്തും ഒരു പനി വന്നു കഴിവാനെന്നത് എന്നെ രക്ഷപ്പെടുത്താനും ദൈവത്തിന്റെ കഴിവല്ലെങ്കിൽ രക്ഷപ്പെടുത്തല്ലേ. ഈ ദൈവപുത്രൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണെന്ന് തോന്നുന്നു. അതായത് ഈ ദൈവം തെരഞ്ഞെടുത്ത ആൾക്കാർ എന്ന് പറയില്ലേ. ഇക്ക അനുഭവിച്ച ജീവിത കഥ പൂർണ്ണമായിട്ടും ശരിക്കും പറഞ്ഞാല് എല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ചില പേഴ്സണൽ കാര്യങ്ങളും ഉണ്ടാവും ഉണ്ടാവും അവിടെ സംഭവിച്ച അത്ര അനുഭവങ്ങളിൽ. എല്ലാം അത് കഥയാക്കാൻ പറ്റത്തില്ലോ. ഇല്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലര് സഹിക്കത്തില്ല അല്ലേ. ഇല്ല ഇല്ല, അതൊന്നും കൂടുതലായിട്ടൊന്നും പറയാനൊക്കത്തില്ല. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് തന്നെ അന്ന് എന്റെ വൈഫ് അന്ന് ഒരു കരച്ചിൽ തന്നെയായിരുന്നു. ഇതൊന്നും ഇക്കരെയൊക്കെ അനുഭവിച്ചിട്ട് ഞങ്ങളുടെ അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള ആ ഒരു ീണപ്പോലിങ്ങിരുന്നാലും മറിയണുണ്ടേ, മിണ്ടാമൻ തരിവാരിയില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. കൊച്ചോളങ്ങളിൽ നീന്തിത്തൊടി ചെന്നെ തൊട്ടില്ല തൊട്ടില്ല നിന്നനവ്, തൊട്ടില്ല തൊട്ടില്ല നിന്നനവ്. പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം, പെരിയോനേ റഹ്മാനേ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇക്കയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ ഒരു നാട്ടുകാരൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഇക്കയുടെ ജോലി മാറ്റി വെച്ചിട്ടാണ് ഇക്ക ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സാമ്പത്തികം ഇക്ക കൊടുക്കണം. കാരണം അല്ലേ ഇക്ക മുന്നോട്ട് കടലിലേക്ക് പണിക്ക് പോകുന്നുണ്ട്. ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വരുന്ന ചാനൽ പ്രവർത്തകരോട് പറയാനുള്ളത്, ജോലി മാറ്റി വെച്ചിട്ടാണ് ഇക്ക നിങ്ങൾക്ക് വേണ്ടി നിന്ന് വരുന്നത്. ജോലി തടസ്സപ്പെടുത്തി നിങ്ങളുടെ കൂടി ഇന്റർവ്യൂവിന് വരുമ്പോൾ ഇക്ക കർഗമായത് കൊടുക്കണം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറയുമ്പം ഇക്കാക്ക് എന്റെ ഒരു പങ്കും കൂടെ ഞാൻ കൊടുക്കാൻ വേണ്ടി വന്ന കേട്ടോ. സന്തോഷത്തോടു കൂടി ഇതായി അങ്ങ് സ്വീകരിച്ചോ. ഇത് ഞാൻ തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യമാണ്. ഇക്ക എന്റെ അത് വാങ്ങിക്കത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ശരിയല്ല അത്. ഇത് വാങ്ങിക്കണം, അതിരിക്കണം. ഞാൻ അഭിനയിച്ച നജീബും ചേട്ടനും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട്. പക്ഷെ ഞാൻ അഭിനയിച്ച നജീബ് ചിന്തിച്ചതും ചേട്ടൻ ചിന്തിച്ചതും ഒരുപാട് അടുപ്പമുണ്ട്.